ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, അതായത് മരമൊക്കെ വെട്ടി അത് വെട്ടിപ്പോയതിന് ശേഷം വരുന്ന കുറ്റി പറിച്ച് അതൊരു ശില്പമായി മാറുന്ന ഒരു സംഭവം നമുക്കൊന്ന് കാണാം. അതായത് ഇവിടെ ഒരു തേക്ക് പണ്ടത്തെ കാലത്ത് തേക്ക് നിന്നായിരുന്നു, അതൊക്കെ വെട്ടിപ്പോയി. അതിനുശേഷം ഇവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നു. ആ കുറ്റി പറിച്ചിട്ട് അതിലൊരു ശില്പത്തിന്റെ, അതായത് ഒരു ആനയുടെ ഷെയ്പ്പ് അദ്ദേഹം കണ്ടെത്തിയിട്ട് ആനയാകുന്ന ഒരു ഭാഗം ഇവിടെ നടക്കുവാണ് കേട്ടോ. അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഇവിടെ നടക്കുവാണ്. ഇവിടെ നിന്നാണ് ആ വലിയൊരു വേര്, അതായത് തേക്കിൻ്റെ കുറ്റിയുടെ വേര് പുള്ളിക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, അതുപോലെ ഒരെണ്ണം പറിച്ചു വെച്ചേക്കുന്നുണ്ടോ. ഇതൊക്കെ ചിലപ്പോൾ ടീപ്പോയായി മാറാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു കുറ്റിയാലാണ് അദ്ദേഹം ഇത് ആനയുടെ ഷെയ്പ്പ് ആക്കാനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറ്റി അത് വരച്ച് വെച്ചിട്ടുണ്ട്, നമുക്കൊന്ന് കണ്ടു നോക്കി. ഇപ്പം കണ്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷേ അത് ശില്പിക്ക് മനസ്സിലാവും. ഇത് ആനയുടെ കാലിൻ്റെ വട്ടമെന്ന് തോന്നുന്നു. ഉണ്ടോ, ഇവിടെ ഒരു കാല്, ഇവിടെ ഒരു കാല്, രണ്ട് കാല്, രണ്ട് കാല്, ഇങ്ങനെ നാല് കാലൊക്കെ അദ്ദേഹം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെ മണ്ട നിന്നത് ഒരു തേക്കായിരുന്നു, അത് പണ്ട് വെട്ടിപ്പോയതാണ്. ബാക്കി ഇതിനടിയിലോട്ട് പറമ്പിലോട്ട്, അതായത് മണ്ണിനടിയിലോട്ട് നിന്ന ഭാഗമാണിത്. ഈ ഭാഗത്താലാണ് അത് മാന്തി കുറച്ച് ദിവസം എടുത്തെന്ന് തോന്നുന്നു ഇത് മാന്തി എടുക്കാനായിട്ട്. പക്ഷേ നമുക്ക് ആ ടൈമിൽ ഇവിടെ വരാൻ പറ്റിയില്ല. ഇനി ഇത് ആനയായി മാറുന്ന ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് അദ്ദേഹത്തിൻ്റെ മാന്തി എടുക്കാനായിട്ട് ഉപയോഗിച്ച അത് അലവാങ്ക്, അതുപോലെ വെട്ടി ശരിയാക്കുന്ന മഴു, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ വീടിൻ്റെ താഴെയായിട്ടൊരു സ്ഥലമാണ്. തവിട തൊട്ട് താഴെയായിട്ട് മുതിരപ്പുഴ ആറ് ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റും കൂടെ കുറയണം. ഏകദേശം ആനയുടെ ഫിഗർ എത്തുമ്പോഴാണ് ആ ഇതിന് വെയിറ്റ് കുറയുക. അപ്പോൾ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ഇവിടുന്ന് കയറ്റി വഴിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനൊരു പണിയിലാണ്. നല്ല മണം കേട്ടോ, ഈ തേക്കിൻ്റെ നല്ല മണം. ഇതുണ്ടോ, ഇത് അതിൻ്റെ പൊടിയാണ്. മെഷീൻ വാളാന്ന് വരുന്നതായിരിക്കണം. എണ്ണത്തേക്കെന്ന് പറയാൻ സംഭവം ഇത് നല്ല സൂപ്പർ ദാനം. അത് മണ്ണിൽ കിടന്നാലും ദ്രവിച്ചൊന്നും പോവുകയല്ല ഒരിക്കലും. വീഡിയോ നമ്മള് ഒരു ഷോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മൾ പറഞ്ഞായിരുന്നു ആനയുടെ ഉണ്ടാക്കുന്ന ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നു പറഞ്ഞായിരുന്നു. ഒരുപാട് ദിവസങ്ങളുടെ കഷ്ടപ്പാടാട്ടോ നമ്മൾ ഈ കാണുന്ന ഈ ആന എന്ന് പറയുന്നത്. നമ്മൾ അരിക്കൊമ്പനെ കൊണ്ടുപോയ പോലെ കൂച്ചുരങ്ങ കിട്ട് ജൂനിയർ അരിക്കൊമ്പനെ കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ.
யார் லூஸ் பண்ணுங்க. ഇത് എണ്ണയുണ്ടല്ലേ. അതെ, അതെ, കയറ് ചിലപ്പോ ഉറങ്ങാൻ പോകും. ഇത് ഓടുന്ന നോക്കൊള്ളുന്നേ, പാറക്കൂടെ പോകാൻ എളുപ്പമാണ്. കുഴി അപ്പം നമ്മുടെ ആന പണി തീർന്നു. ഞാനിവിടെ ആനയുടെ പൊക്കത്ത് കയറി ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യണമെന്നൊക്കെ ഇവിടെ നിന്ന് വന്നപ്പോഴത്തേക്കും ആനയെ ആൾക്കാർ കൊണ്ടുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ആനരാജേട്ടൻ. അപ്പോൾ ആനരാജേട്ടനൊക്കെ കൂട്ടി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ ഒരു പോളിഷെ പുള്ളി അടിച്ചുള്ളൂ. അപ്പോൾ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് കണ്ട ആൾക്ക് അത് മതിയില്ലേ, അത് മതി. കാരണം ആന ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആളുകൾക്ക് അത് ഭയങ്കര ഒരു ത്രില്ല് പിടിച്ചൊരു സംഭവം ആനയെ. അപ്പോൾ ആ ആനയെ കണ്ടു, അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അത് എത്തുകൊണ്ട് എന്തോരം വലിപ്പം ഉണ്ടായിരുന്നു ആനയ്ക്ക്? 35 3 അടി. 3 അടി പൊക്കം ഉള്ളൊരാന അല്ലേ. അപ്പോൾ അതിന് നീളം 42 ഇഞ്ച്. 42 ഇഞ്ച് നീളം ഉണ്ടായിരുന്നു. ഏകദേശം തൂക്കം എന്തോരം വരും? 200-250 കിലോ. ഒരു 250 കിലോളം വരുന്ന ഒരാനയായിരുന്നു. അത്രയ്ക്ക് നല്ല ഒരു മുഴുത്ത ഒരാനയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പുറകെ ഒരു 5-6 മാസമായിട്ട് നടന്ന് വീഡിയോ പിടിച്ച് എടുത്തത്. പക്ഷേ ലാസ്റ്റ് നമുക്കൊരു ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം. എങ്കിലും അതിന് മുമ്പ് അത് വിറ്റുപോയി.
അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മാർക്കറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ സാധനം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിറ്റ് പോകും. ഇപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഓരോ ചെറിയ പീസുകൾ വെച്ചിട്ട് ഉണ്ടാക്കി ഒരു ടീപ്പോയി ഒക്കെ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ എന്നാ ഒഴുക്കിക്കൊണ്ട് പോകുന്ന വീട് നമ്മൾ കണ്ടല്ലോ, ഒരു മൂന്നാലെണ്ണം ഒഴുക്കിക്കൊണ്ട് പോകണ്ടില്ലേ ആറ്റിക്കൂടെ, അതിനകത്ത് നിന്ന് ഓരോന്നോരോ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അത് ഇങ്ങനെ ടീപ്പോയി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതും ഇതേപോലെ ആവശ്യക്കാർ ഇതുണ്ട്, വഴി സൈഡായതുകൊണ്ട് ആളുകൾ വരും, കാണും, അത് മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ വീണ്ടും ഇത് ആനയുടെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനിയും ആന പണിയും, ഇല്ലെങ്കിൽ വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അടുത്തായിട്ടാണോ ഉണ്ടാക്കുന്നത്? കുറ്റി മാന്തി അതിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അതിൽ എന്തുണ്ടാക്കണം എന്ന് പഠിക്കാനേ. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.